സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തി അതായത് ഓഹരികൾ വാങ്ങി നമുക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ നിക്ഷേപം നടത്തുന്നതിന് തന്നെ നിരവധി രീതിയിലുള്ള അല്ലെങ്കിൽ പല വിധത്തിലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങളുണ്ട് അതായത് പല വിധത്തിലുള്ള രീതികളുണ്ട് ഇതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയുന്നത് അതായത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സമയം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പണം ആവശ്യമാണ് നമ്മൾ നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കും വളരെയധികം വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നത് എന്നാൽ ഈ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ മികച്ച ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം മിനിമം ഒരാഴ്ചക്കുള്ളിൽ വിറ്റ് ലാഭം എടുക്കുന്നതോ പരമാവധി ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വിൽക്കുകയും അതിനുശേഷം അതിൽ നിന്നും പ്രോഫിറ്റോ അല്ലെങ്കിൽ നഷ്ടമോ ലാഭമോ നഷ്ടമോ കിട്ടുന്നതിനെയാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ഒന്നാമത് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് കൊടുക്കുന്ന ടാക്സ് ഈയൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിന് വരില്ല എന്നുള്ളത് ഒരു വളരെയധികം നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാലത്തിനുള്ളിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ആപ്പിൻ്റെ നാലാമത്തെ ചാപ്റ്ററിലാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഷോർട്ട് ടൈമിനുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തുന്നതെന്നാണ് അപ്പോൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി നല്ല നല്ല സ്റ്റോക്കുകൾ കൃത്യമായിട്ട് ഉള്ള ഇടവേളകളിൽ അറിയാമെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലോ നമ്മൾ നല്ല സ്റ്റോക്കുകൾ നോക്കുകയും അതിനുശേഷം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയിട്ടുള്ള എൻട്രി എടുക്കാൻ പറ്റുന്ന നല്ല സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തി അതിലേക്ക് എൻട്രി എടുത്ത് അതായത് നമ്മൾ വാങ്ങുകയും കൃത്യമായ സമയത്ത് അത് വിൽക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടൂ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞതാണ് യൂണിവെസ്റ്റ് ആപ്ലിക്കേഷൻ്റെ പെയ്ഡ് വേർഷൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള മികച്ച സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ യൂണിവെസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അതിനുശേഷം നമുക്ക് രണ്ട് രീതിയിലാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്ലാ നമുക്ക് സ്റ്റോക്കുകൾ കണ്ടെത്താൻ പറ്റുന്നത് ഒന്നാമത് സ്ക്രീനേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ മൊബൈലിൽ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ തന്നെ സ്ക്രീനേഴ്സിൻ്റെ എക്വിറ്റി എന്നുള്ളതിൽ താഴെ വരുമ്പോൾ എക്സ്ക്ലൂസീവ് ഓൺ യൂണിവേഴ്സ്റ്റ് എന്ന് പറയുന്നത് ബൈ ഇൻ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഇതൊരു പെയ്ഡ് വെർഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗ ഉപയോഗിക്കാൻ പെയ്ഡ് വേർഷനൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പെയ്ഡ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പൊ ഫ്രീ ഫ്രീ വേർഷൻ ആയി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഈയൊരു സംവിധാനം കിട്ടില്ല ഒന്നോ രണ്ടോ എണ്ണം മാത്രമായിരിക്കും ഷോർട്ട് ടൈമിലേക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നോക്കി കഴിയുമ്പോൾ ബൈ ഇൻ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് കുറെ അധികം സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അതായത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മൾ ഈ സ്റ്റോക്ക് ഒരു ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ലെവലായിരിക്കും നിൽക്കുന്നത് നമ്മളിത് ഇവിടെ ഒരു എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റോക്കിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രൈസിന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള വില അതെവിടെ കാണാൻ പറ്റും അപ്പൊ സെയിൽ എന്ന് പറഞ്ഞത് ആ ഒരു സ്റ്റോക്ക് നൂറ്റി നാല്പത്തി ഒന്ന് രൂപ ആണ് ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ചെയ്ത വില അപ്പൊ അതേ പ്രൈസ് തന്നെയാണ് നമുക്ക് ട്രിഗർ പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ചില സ്റ്റോക്കുകൾക്ക് എന്നാലിവിടെ എ ബി ബി എന്ന് പറയുന്നതിന് എണ്ണായിരത്തി എൺപത്തി അഞ്ച് രൂപയാണ് എണ്ണായിരത്തി ഒരുനൂറ്റി മുപ്പത്തി മൂന്ന് വരെ വെയിറ്റ് ചെയ്ത് ആ ഒരു സമയത്തായിരിക്കണം നമ്മൾ ഇതിൽ എൻട്രി എടുക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന നേട്ടം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവലായിരിക്കും നിൽക്കുന്നത് ഈ ട്രിഗർ പ്രൈസ് റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അത് എൻട്രി എടുക്കുകയും പിന്നീട് അതിൻ്റെ വില പെട്ടെന്ന് ഉയരുകയും നമുക്ക് ഒരു രണ്ടാഴ്ച മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്ന് എക്സിറ്റായി പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഷോർട്ട് ടൈം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ബൈ ഇൻ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് തന്നെ കാണാൻ പറ്റും ഞാൻ ഇവിടെ വലുതായിട്ട് കാണിച്ചു തരാം നമുക്ക് ഇത് ഒരു സ്റ്റോക്ക് തന്നെ ഇവിടെ സെയിൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തിട്ട് നമുക്കവിടെ ഇതിന്റെ ട്രേഡിംഗ് വ്യൂ ചാർട്ടിലേക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും കണ്ടോ ഇപ്പൊ നമ്മൾ ഇത് വാങ്ങുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് കാണാം അതായത് ഇവിടെയൊക്കെ കണ്ടോ വന്നിട്ട് താഴെ പോയി പിന്നെ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും താഴെ വന്നു അപ്പൊ ഇനി ഇത് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ അതിനുശേഷം മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് തന്നെ നമുക്ക് മൊബൈലിൽ കൃത്യമായിട്ട് ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അതായത് ഇവിടെ നിയർ ടൈം എന്ന് പറഞ്ഞിട്ട് ലോങ് ടൈം നിയർ ടൈം എന്ന് പറഞ്ഞു ഇന്ന കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തൊക്കെ നോക്കി മനസ്സിലാക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം എൻട്രി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിൽ കുറെ അധികം സ്റ്റോക്കുകളായിരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് മാത്രമല്ല നമുക്ക് ഇത്തരത്തിൽ മനസ്സിലാക്കാതെ നമുക്ക് നേരിട്ട് തന്നെ ഷോർട്ട് ടൈം സ്റ്റോക്കുകൾ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ടാർഗറ്റും നമുക്ക് ലഭിക്കുന്നതാണ് അതായത് അതുപോലെ സ്റ്റോപ്പ് ലോസും നമുക്ക് ലഭിക്കുന്ന രീതിയിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം ഇവിടെ മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ട് നമ്മളിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഷോർട്ട് ടൈം ഇങ്ങനെ ഒരു സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ എസ് ജി വി എൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇതാ ഇവിടെ കണ്ടോ സജസ്റ്റഡ് എൻട്രി പ്രൈസ് നൂറ്റി മുപ്പത്തൊന്ന് രൂപ ഇപ്പൊ നൂറ്റി മുപ്പത്തി രണ്ട് രൂപയായി അപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത പ്രൈസ് നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് നമുക്കൊരു നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് റേഞ്ചിനകത്ത് നമുക്ക് ഇത് വാങ്ങാം സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് നൂറ്റി പതിനെട്ട് രൂപയാണ് ടാർഗറ്റ് നമുക്ക് നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നാൽപ്പ നൂറ്റി നാൽപ്പത്താറ് രൂപയാകുമ്പോൾ വിൽക്കാം ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയാണ് ഹോൾഡിംഗ് പീരീഡ് നമ്മൾ ഒരു മാസം മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ ഈ പറയുന്ന പ്രൈസിലേക്ക് എത്തുന്നതാണ് പത്ത് ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇതിനൊരു ടെൻഷനും ഇല്ല നമുക്ക് നോക്കുക വാങ്ങാം അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം സ്റ്റോക്കുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അത് നോക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇവിടെ താഴേക്ക് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ കണ്ടോ കുറേ സ്റ്റോക്കുകൾ കാണും അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ആ ഒരു ഡേറ്റ് കൂടെ ഒന്ന് നോക്കണം ഇവിടെ നമുക്ക് അതിന് ചാർട്ട് നോക്കാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നിന്ന് തന്നെ ബൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ഇവിടെ പി ഡി എഫ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് നോക്കാനുള്ള സംവിധാനവും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതാണ് ഷോർട്ട് ടൈം ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലാഭമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് അധികം ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റോക്കുകൾ നോക്കി മാനേജ് ചെയ്ത് വാങ്ങാൻ പറ്റും നമുക്ക് കമ്പ്യൂട്ടറിലുള്ള സ്ക്രീനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ടോപ്പ് ഗെയിനേഴ്സ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കും അതിൻ്റെ താഴെ താഴെ വരുമ്പോഴാണ് നമുക്ക് കുറേ അധികം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ മൊബൈൽ സ്ക്രീനിലാണ് കുറച്ചുകൂടെ എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പ്രോ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ ദയവിടെ കണ്ടാവും ഷോട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് കുറേയധികം ട്രേഡുകൾ കൊടുത്തിട്ടുണ്ടാകും ക്ലോസ്ഡ് ട്രേഡ് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇതുവരെ എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ലൈവ് ട്രേഡ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസത്തതും അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ട്രേഡ് ബൈ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഐഡിയാസ് ലൈവ് ട്രേഡിങ്ങിന് ഉള്ളതുകൊണ്ട് ഷോർട്ട് ടൈമിലേക്കുണ്ട് ഷോർട്ട് ടൈം നമുക്കിവിടെ ഞാൻ എനിക്ക് കൂടെ തരാം കണ്ടോ കമ്പ്യൂട്ടറിലാവുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതവിടെ ന്യൂ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടാകും ലാസ്റ്റ് വരുന്ന അപ്ഡേറ്റ് അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് പന്ത്രണ്ട് പി എമ്മിന് വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഡേറ്റിന് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇത് വാങ്ങാം ഇന്ന് രാത്രി വാങ്ങിയാൽ പോലും നാളെ രാവിലെയാകുമ്പോൾ ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എല്ലാ സമയവും നോക്കിയിരിക്കാതെ നമ്മളിത് ഏതെങ്കിലും ഒരു സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ തുറന്ന് ഇതുപോലെ നോക്കിയതിന് ശേഷം എപ്പോഴാണോ അതിൻ്റെ നമ്മൾ ബൈ ചെയ്യുക അതിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇത് നമുക്ക് നമ്മുടെ ബ്രോക്കറിൻ്റെ ആപ്പിനകത്തേക്ക് വരുന്നതാണ് അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഇവിടെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടാർഗറ്റിന് നമ്മൾ ഒരു ജി ടി ടി ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്ത് ടാർഗറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ റിസ്ക് ഇല്ലാതെ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയാ ഇല്ലെങ്കിൽ പോലും വളരെ ഈസിയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്